السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യ വിശ്വാസി വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ട്. നാളെ ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സെൽപേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുവാനും അത് ജീവിതത്തിൽ നന്മയാണെങ്കിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിൽ ആയത്തിൽ അർത്ഥമുള്ള ഒരു ആയത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ആയത്ത് ഇപ്രകാരമാണ്: ഇഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബു വലഹു വസീനതു വതഫാഖുറു ബൈനകും വതകാതുറു ഫിൽ അംവാലി വൽഔലാദ്. ഇഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ ലഅബു വലഹു, നിശ്ചയം ഈ ദുനിയാവിലെ ജീവിതം ഒരു കളി വിനോദം മാത്രമാണ്. വതഫാഖുറു ബൈനകും വതകാതുറു ഫിൽ അംവാലി വൽഔലാദ്, പരസ്പരം ഫഖറും കസറും നടിക്കലാണ്. സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും പരസ്പരം ഫഖറും കസറും നടിക്കൽ മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം. താൻ പോരുമ, താനാണ് വലിയ ആള്, എൻ്റെ തറവാടാണ് നിന്റെ തറവാടിനേക്കാൾ മുന്തിയത്, എൻ്റെ ബാങ്ക് ബാലൻസാണ് നിന്റെ ബാങ്ക് ബാലൻസിനേക്കാൾ വലുത്, എൻ്റെ കച്ചവട സ്ഥാപനത്തിലാണ് നിന്റെതിനേക്കാൾ കൂടുതൽ കച്ചവടമുള്ളത് എന്നിങ്ങനെ പരസ്പരം പെരുമ നടിക്കലാണ് ഈ ദുനിയാവിൻ്റെ ആകെ തുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന് എത്രമാത്രം അർത്ഥം തലങ്ങളുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ലോകത്തിലൊന്ന് നിരീക്ഷിച്ചാൽ മതി. ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും അവരുടെ സമ്പത്തിൻ്റെ ഏറ്റവും നല്ലൊരു വിഹിതം ചെലവഴിക്കുന്നത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്ത്യയായാലും പാകിസ്ഥാനായാലും അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായാലും ഒക്കെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടി ഒരു നല്ലൊരു സംഖ്യ ഓരോ ഗവൺമെൻറ്റും ചിലവാക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ്? പരസ്പരം യുദ്ധം ചെയ്യാൻ വേണ്ടിയാണോ? ഒന്നുമല്ല, ഞങ്ങളുടെ അടുത്ത് ഇന്നത് ഇന്നതൊക്കെയുണ്ട്, ഇന്ന ഇന്ന ആയുധങ്ങളൊക്കെ ഞങ്ങളുടെ ആയുധപ്പുരയിലുണ്ട് എന്ന ഫഹറിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സംഗതി ചെയ്തു നോക്കുന്നത്. മാത്രമല്ല, ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് കാണിക്കാൻ വേണ്ടി. അണ്വായുധങ്ങളായാലും അതുപോലെ തന്നെ രാജ്യങ്ങളുടെ മറ്റുള്ള പ്രവർത്തികൾ, ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എത്രയോ കോടിക്കണക്കിന് മില്യൺ എറിഞ്ഞിട്ടാണ് പിന്നെ ഖത്തറൊക്കെ എന്ത് ചെയ്തത്, ഈ വരാൻ പോകുന്ന വേൾഡ് കപ്പിൻ്റെ ആ ഒരു സംഗതി അവിടെ നടക്കുന്നതിന് വേണ്ടി ആ ഒരു അവസരം അവർ നേടിയെടുത്തത് കോടിക്കണക്കിന് ഡോളറുകൾ എറിഞ്ഞിട്ടാണ്. അവരോട് മത്സരിക്കാൻ അറബ് രാഷ്ട്രങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണ്? ആ ഒരു ഫഖർ തങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം നിലനിൽക്കുന്നത് ദുബായിലാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബാക്കിയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ അടങ്ങിയിരിക്കുകയാണ്? ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണശാലയിലാണ്, അവരതങ്ങ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലോകരാഷ്ട്രങ്ങളും അതുപോലെ തന്നെ വ്യക്തികളുമെല്ലാം തങ്ങളാണ് വലുത്, തങ്ങളാണ് എല്ലാം തികഞ്ഞവർ, നിന്നേക്കാൾ മുന്തിയത് ഞാനാണ് എന്ന് പരസ്പരം കാണിക്കുന്നതിൽ ലോകം മുഴുകിയിരിക്കുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അൽഹാകു മുത്തകാസുർ ഹത്താ സുർതുൽ മഖാബിർ, നിങ്ങളെ വ്യാപൃതരാക്കിയിരിക്കും, നിങ്ങളിങ്ങനെ വ്യാപൃതരായിരിക്കുകയാണ് എന്തിൽ, തകാസുറിൽ, പെരുമ നടിക്കുന്നതിൽ, നിങ്ങളങ്ങനെ പെരുമ നടിച്ച് പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹത്താ സുർതുൽ മഖാബിർ, ആറടി മണ്ണിലേക്ക് നിങ്ങൾ വെക്കുന്നത് വരെ നിങ്ങൾ പെരുമ നടിക്കലിൽ വ്യാപൃതരായിക്കൊണ്ടേയിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവർ! ആ വാക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹുവിൻ്റെ ആ വാക്ക് എത്രമാത്രം ഹൃദയത്തിൽ തട്ടേണ്ടതാണ്. തട്ടുന്നില്ല എന്നത് വേറെ സത്യം, പക്ഷെ എത്രമാത്രം ഹൃദയത്തിൽ കൊള്ളേണ്ടതാണ് ആ വാക്കുകൾ. അല്ല പറയാ, നിങ്ങളിങ്ങനെ പെരുമ നടിച്ച് ജീവിക്കും, വലിയ കാറ്, മുന്തിയ കുപ്പായം, മുന്തിയ ചെരുപ്പ്, മുന്തിയ വീട്, എല്ലാം മുന്തിയതാണ്. ബ്രാൻഡഡ് ഷർട്ട് മാത്രമേ ധരിക്കുള്ളൂ, ബ്രാൻഡഡ് ഷൂ മാത്രമേ ഇടുള്ളൂ,
വലിയ പെനന്റെ വാച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ആയിരക്കണക്കിന് രൂപന്റെ പേന മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇങ്ങനെയെല്ലാം എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ വലിയ ഹോട്ടലുകൾ മാത്രമേ താമസിക്കുള്ളൂ. ഇങ്ങനെയെല്ലാം തക്കാസുറിൽ മുഴുകി മുഴുകി ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് മരിച്ചു, അല്ലെങ്കിൽ ബി പി ഒന്ന് ഡൗണായി പോയതാണ്, ഷുഗർ ഒന്ന് കയറിപ്പോയതാണ്, ആള് പിന്നെ മയ്യത്തായിപ്പോയി. എവിടെയാണ് കൊണ്ടേക്കുക? അവിടെ ആ മനുഷ്യന്റെ ശരീരം വെക്കുന്ന ഖബറുകൾ, ഇന്നലെ കൂലിപ്പണിയെടുത്ത് ജീവിച്ച മനുഷ്യന്റെ ശരീരം വെക്കാൻ ഏത് തരത്തിലുള്ള ഖബറാണോ കുഴിച്ചത്, അതേ ഖബറാണ് ഈ മനുഷ്യന്റെ ഖബർ കുഴിക്കാൻ ഉപയോഗിക്കുക. അതേ ഖബർ തന്നെയാണ് ഈ മനുഷ്യനും കുഴിക്കുക. ആറടി മണ്ണ്, ആ ആറടി മണ്ണിലേക്ക് ശരീരം വെക്കുമ്പോൾ മുഖത്തുള്ള ആ തുണി മാറ്റിയിട്ടുണ്ടല്ലോ, വലതുഭാഗത്തെ കവിളിന് ചെറിയൊരു മണ്ണിന്റെ കട്ട വെക്കും. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? നമുക്ക് തലയണയായിട്ട് വെച്ചൊന്നുമല്ല, ആ മണ്ണിനോട് നമ്മൾ എത്രയും പെട്ടെന്ന് ലയിച്ചു ചേരാൻ വേണ്ടിയാണ്. കാരണം മരിച്ചു വരാൻ ആള് പിന്നെയും പിറകിലുണ്ട്. അവര് വരുമ്പോഴേക്ക് ഈ ശരീരം എന്ത് ചെയ്യണം? മണ്ണിനോട് ചേർന്നിരിക്കണം, വേറെ ആൾക്കും കൂടി അതേ സ്ഥലത്ത് കിടക്കാണ്ട്. അതായത് വലിയ തനാട്യന്മാരും മരിച്ച് പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോൾ ആറടി മണ്ണിന്റെ അവകാശം പോലും അവർക്ക് മുഴുവനായും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആറടി മണ്ണിന്റെ അവകാശം പോലും അവർക്ക് മുഴുവനായി ലഭിക്കുന്നില്ല. കാരണം അവരുടെ ശരീരം ദ്രവിച്ചു കഴിഞ്ഞിട്ടോടും അവിടെ വേറെ കബറ് കുത്താൻ. അതുകൊണ്ടാണ് കബറ് കുഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വലിയ കമ്പി എടുത്ത് ഇങ്ങനെ തട്ടി നോക്കും, എന്നിട്ട് താഴോട്ട് പോകുന്നില്ലെങ്കിൽ കബറ് ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് താഴോട്ട് പോകും, അവിടെ കബറ് കുഴിക്കും. അല്ല, ആ കമ്പി അങ്ങനെ തട്ടുകയാണെങ്കിൽ അവിടെ കുഴിക്കൂല, കബർ ദ്രവിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിന്റെ നശ്വരത ഞാൻ ഈ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ പ്രായോഗിക ജീവിതത്തിൽ മനസ്സിലാക്കിയവരാണ് നമ്മൾ. എന്തൊക്കെയായിരുന്നു ലോകത്ത്, എന്തൊക്കെയായിരുന്നു പ്രിയപ്പെട്ടവരെ, തിരക്കേറിയ പട്ടണങ്ങൾ, ഒരു നിമിഷം പോലും ഒഴിയാത്ത നിരക്കുകൾ, റോഡുകൾ, ആണും പെണ്ണും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മാളുകൾ, എല്ലാം ഒരൊറ്റ ആഴ്ചയുടെയും രണ്ടാഴ്ചയുടെയും കാലയളവിലാണ് ശൂന്യമായി പോയത്. നിരത്തുകളിൽ ഓടാൻ ഒരു വണ്ടിയുമില്ല, മാളുകളിൽ കയറാൻ ആർക്കും ധൈര്യമില്ല, അങ്ങാടികളിലേക്കും മാർക്കറ്റുകളിലേക്കും ഇറങ്ങാൻ ആർക്കും മനസ്സില്ല. ലോകം സാക്ഷ്യം വഹിച്ചതാണ് മാസങ്ങൾ നീണ്ടുനിന്ന ആ ഭീകരമായ ലോക്ക്ഡൗൺ. ആ ലോക്ക്ഡൗണിന്റെ സമയത്ത് ലോകത്തെ തിരക്കേറിയ വലിയ വലിയ പട്ടണങ്ങളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പങ്കുവച്ചു വെച്ചിട്ടുണ്ട്. വിജനമായ സാധാരണഗതിയിൽ ആ നഗരങ്ങൾ എത്രമാത്രം തിരക്കേറിയതായിരുന്നു എന്ന് കാണിക്കുന്നതോടൊപ്പം COVID-19 വന്നതിന് ശേഷം ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് എത്രമാത്രം വിജനമായി പോയി ആ നഗരങ്ങൾ എന്ന് കാണിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ദുനിയാവ്, എന്താണ് ഈ ദുനിയാവ്? മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവചനങ്ങളും ഒരു തസ്ബീഹ് മാലയുടെ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ആ തസ്ബീഹ് മാലയിൽ നിന്ന് ഏത് രീതിയിലാണോ മുത്തുമണികൾ ഇങ്ങനെ താഴേക്ക് വീഴുക, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലാമാത്തു സുഗ്രയിൽ പറയപ്പെട്ട അടയാളങ്ങൾ ഓരോന്നായി ഇങ്ങനെ കൊഴിഞ്ഞു 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 വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറിലൂതുന്ന സമയം, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലോകാവസാനത്തിന് വേണ്ടി സൂറിലൂതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ ദുനിയാവിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരാൾ പോലും ഉണ്ടായിരിക്കൂല എന്നാണ്. പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് പഠിച്ചവനെ, കോടിക്കണക്കിന് പള്ളികൾ, ലക്ഷക്കണക്കിന് പള്ളികൾ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ, എത്രയോ സ്ഥാപനങ്ങൾ, ഈമാനിന്റെ വെളിച്ചം ഹൃദയത്തിൽ പേറി നടക്കുന്ന ആയിരക്കണക്കിന് യുവാക്കൾ എല്ലാം ഉണ്ട് ഈ ലോകത്ത്. നിങ്ങൾക്കറിയോ, ഈ ഭൂമിയിൽ ഒരു സെക്കൻഡ് പോലും ബാങ്ക് നിലക്കുന്നില്ല. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബാങ്ക് വിളി ഉയർന്നുകൊണ്ടേയിരിക്കാൻ, പല പല ലോഞ്ചിറ്റ്യൂഡിലും ഇഷയുടെ സമയം, സുബഹിന്റെ സമയം, ദുഹറിന്റെ സമയം, അസറിന്റെ സമയം, മഗ്‌രിബിന്റെ സമയം, ഒരു നിമിഷം പോലും ഭൂമിയിൽ ഒരിടത്തും ബാങ്ക് ഉയരാത്ത സമയമില്ല. 24 മണിക്കൂറും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാങ്കിന്റെ ധ്വനി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. അള്ളാഹു അക്ബർ, അത്രത്തോളം അള്ളാഹുവിന്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ലോകം ഒരാള് പോലും യാ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി വിളിക്കുന്നൊരവസ്ഥയിലേക്ക്, വിളിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറിൽ ഊതുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം എങ്ങനെ സംഭവിക്കും, ഈ പള്ളികൾ മുഴുവൻ തകർന്നു പോകുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിങ്ങൾ മുഴുവൻ മരിച്ചു പോകും, അവർക്കൊക്കെ വംശനാശം സംഭവിച്ചു പോകും, എന്താണ് സംഭവിക്കുക? അതിന്റെ മറുപടിയും ഈ COVID-19 അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി എന്നുള്ളതാണ്. പള്ളികൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് അടക്കപ്പെട്ടു, പല പള്ളികളിലും ബാങ്കിന്റെ നാദങ്ങൾ ഉയരാതെയായി, ജമാഅത്ത് നമസ്കാരം നടക്കാതെയായി. ഇന്നലെ വരെ
പള്ളിയിലേക്ക് പോകാൻ മടി കാണിച്ചവർ ഒന്ന് പള്ളി തുറന്നു കാണാൻ പൂതി വെക്കുന്ന കോലത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷെ അതിനും വലിയ അത്ഭുതം എന്താ പറയുക, നിങ്ങൾ പള്ളികൾ ഇപ്പോ നാട് നീളെ തുറന്നു, എല്ലായിടത്തും പള്ളികൾ തുറന്നു, ജുമാ ജമാഅത്തുകള് പല സ്ഥലങ്ങളിലും പുനരാരംഭിച്ചു. പ്രതിസന്ധിയൊന്നും നീങ്ങിയിട്ടില്ല, പക്ഷേ ജുമാ ജമാഅത്തുകൾ പുനരാരംഭിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇന്ന് ജുമായും വേണ്ട ജമാഅത്തും വേണ്ട, അവർക്കൊരു താല്പര്യം ഇല്ല എന്നുള്ളതാണ്, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അകന്നൊരു സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ തമ്മിൽ ഉള്ള ഒരു സംസാരമാണ്. അത്യാവശ്യം ദീനി പോലുള്ള കുട്ടികളാണ് കേട്ടോ, അവർ തമ്മിലുള്ളൊരു സംസാരമാണ്. അവരെന്താ സംസാരിക്കുന്നറിയോ, വെള്ളിയാഴ്ച ഒരു 10, 10:30, 11 മണിയായിട്ടുണ്ടാവും, ആ സമയത്ത് അവർ സംസാരിക്കണം, എടാ നീ ഇന്ന് ജുമായ്ക്ക് പോകുന്നുണ്ടോ. അപ്പൊ മറ്റവൻ പറയാണ്, ഞാൻ ഇന്ന് എന്തായാലും ഇല്ല, ഞാൻ അടുത്താഴ്ച പോവാം, നീ ഇന്ന് പോയിക്കോ, ഞാൻ ഇപ്പൊ ഈ ആഴ്ച ഞാനില്ല, ഇത്രയേ ഉള്ളൂ ജുമായുടെ അവസ്ഥ. കാരണം ഇത്രയും ദിവസം ജുമാ നമസ്കരിക്കാതിരിക്കാൻ ഒരു ഉദ്ര് ഉലമാക്കളുടെ ലോകം തന്നപ്പോ ഈ കുട്ടികളുടെയും അതുപോലെ ഈ ഉമ്മത്തിന്റെയും വിചാരം എന്താണെന്നറിയോ, ഇനി വേണ്ട ജുമാ നിസ്കരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഇത്രയും ആഴ്ച ജുമാ നിസ്കരിക്കാത്തതോടെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇനി ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, ഇനി നിസ്കരിക്കണ്ട എന്നുള്ളൊരു ബോധം ഈ ആളുകളുടെ മനസ്സുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരാളൊരു ഓടിവിട്ടത്. ഞാൻ ഈ വിഷയം, ഇതേ വിഷയം നിങ്ങളോട് സംസാരിച്ചതുപോലെ തന്നെ എൻ്റെ മിമ്പറിൽ, ഞാൻ ഖുതുബ പറയുന്ന മഹലിൻ്റെ മിമ്പറിൽ സംസാരിച്ച് ആഴ്ചകൾക്കിപ്പറാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരാൾ എനിക്ക് വോയിസ് അയച്ചത്. നിങ്ങൾ ആ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. കാരണം ഞാൻ ജുമാ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു വീട്ടിൽ വലിയ പരിപാടി നടക്കാണ്, പ്രോഗ്രാം നടക്കാൻ, ആ പ്രോഗ്രാമിൻ്റെ നടക്കുന്ന വീട്ടിൻ്റെ ഉടമസ്ഥനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ജുമാക്ക് വരുന്നില്ലേ? അദ്ദേഹം പറയാം, ആ പറയാണ്, നിങ്ങൾ ജുമാക്ക് വന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ജുമാക്ക് വന്നിട്ടില്ല, കുറച്ച് തിരക്കുകളുണ്ട്, വീട്ടിൽ പരിപാടി നടക്കാൻ ആളുകൾ കൂടിയിട്ട് ജുമായയുടെ സമയത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രമാത്രം മതപ്പൊലിച്ചു പോയി. പിന്നെ ജുമായയുടെ അവസ്ഥയാണ് കേട്ടോ ഇത്, ജുമായയുടെ അവസ്ഥ. പിന്നെ വഖ്തിന്റെ അവസ്ഥ പറയണോ? സുബഹിയുടെയും ദുഹറിന്റെയും അസറിന്റെയും മഗ്രിബിന്റെയും ഇശയുടെ അവസ്ഥ പറയണ്ടല്ലോ. അത് പരിതാപകരമായി കൊണ്ടിരിക്കാൻ രണ്ടാള് പല പള്ളികളിലും ഇമാം ഒറ്റക്ക് നിസ്കരിക്കണം, ബാങ്ക് കൊടുത്തിട്ട് ഇങ്ങനെ കാത്തുക്ക ആരെങ്കിലും വരും, ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിസ്കരിക്കുക. ആ അവസ്ഥയിലേക്ക് നമ്മുടെ സലഫി പള്ളികൾ വരെ മാറി, പല സ്ഥലങ്ങളിലും നമ്മുടെ സലഫി പള്ളികൾ വരെ ആ അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓർമ്മ വരുന്നത് എന്താറിയോ, ഇത്രമാത്രം ഈമാൻ ശൂന്യമായി പോകാൻ മാത്രം ഇവിടെ എന്താണ് ഉണ്ടായത്, 3% മാത്രം മരണനിരക്കുള്ള ഒരു വൈറസാണ്. എത്രയാണ് അതിന്റെ മരണനിരക്ക്? 3%. ഈ വൈറസ് വരുമ്പോഴേക്ക് 3 സഫുണ്ടായിരുന്ന പള്ളികൾ 3 ആളുകളിലേക്ക് മാറിയെങ്കിൽ എങ്ങാനും 90%, 95% മരണനിരക്കുള്ളൊരു വൈറസ് ലോകത്തിൽ പിടിമുറുക്കിയാൽ പ്രിയപ്പെട്ടവരെ പള്ളികൾ എന്നേക്കുമായിട്ട് അടക്കും. പിന്നെ നിസ്കാരം ഉണ്ടാവില്ല, ജുമാ ഉണ്ടാവില്ല, ആളുകൾ അത് മുഴുവൻ അങ്ങോട്ടും മറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഗതി, ഒരു ഹദീസ് ജീവിതത്തിൽ, ആ ഹദീസ് നമ്മളിങ്ങനെ പ്രായോഗികമായിട്ട് കാണൂലേ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഹദീസ് ഇങ്ങനെ പ്രായോഗികമായിട്ട് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു, ആ സംഭവം നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മൾ അനുഭവിക്കുകയാണ്. ഒരാൾ മയ്യത്ത് ഖബറടക്കിയിട്ട് പള്ളിക്കാട്ടിൽ നിന്ന് തിരിച്ചു പുറകോട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പേടിയും ചിന്തയും, കുറേ നാളായിട്ടുണ്ട് ആ ചിന്ത. ആ ചിന്ത എന്താന്ന് വെച്ചാൽ, പഠിച്ചോനെ ഈ കോവിഡിന്റെ സമയത്തെങ്ങാനും മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കോവിഡ് 19 ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന, കോവിഡ് വന്ന് മരിച്ച അത് വലിയ ദുരന്താണ്. അത് കാത്തു രക്ഷിക്കട്ടെ. മയ്യത്ത് കുളിപ്പിക്കാൻ പോലും ശരിയായ രീതിയിൽ അവസരം ഉണ്ടാവില്ല, 5 or 8 ആൾക്കാരാണ് മയ്യത്ത് നിസ്കരിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആ വലിയ ബലായിൽ നിന്നും, താങ്ങാൻ കഴിയാത്ത ഫിത്നകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഈ സമയത്ത് മരിച്ചാൽ തന്നെ എന്താ അവസ്ഥ? നമുക്ക് സാധാരണഗതിയിൽ ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പല സംഗതികളും നടക്കും. ഒന്നാമത് എന്താണ്, അയാളെ നന്നായിട്ട് കുളിപ്പിക്കും, ആളുകൾ 4 ഭാഗത്തുനിന്നും വരും, അവസാനമായി അയാളെ ഒരു നോക്ക് കാണും. പിന്നെ അവസാനം വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിട്ട് പള്ളിക്കാട്ടിലേക്കല്ല കൊണ്ടുപോവുക, പള്ളിയിലേക്കാണ് കൊണ്ടുവരിക. അതൊരു വലിയ ഭാഗ്യമാണെന്നാണ് ഈ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയത്. അവസാനമായി പരിശുദ്ധമായ റബ്ബിന്റെ ഭവനത്തിലേക്ക് കയറാൻ കിട്ടുന്ന ആ ഭാഗ്യം ഉണ്ടല്ലോ, അതൊരു വലിയ ഭാഗ്യമായിരുന്നു. പക്ഷെ ആളുകളൊന്നും ആ ഭാഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഇന്ന് ആ ഭാഗ്യം നിഷേധിക്കപ്പെടുമ്പോഴാണ് ആളുകൾക്ക് അതിന്റെ വില മനസ്സിലാവുന്നത്. ഇന്ന് പലരും അവസാനമായി പള്ളിയിലേക്ക് ഒന്ന് കയറാൻ അവസരമില്ലാതെ നേരെ പള്ളിക്കാട്ടിലേക്ക് പോവാൻ, അവസാനമായിട്ടൊന്ന് പള്ളിയിലേക്ക് കയറിയിട്ട് ആ പള്ളിയുടെ മുന്നിത്തെ സഫിലൊന്ന് വെച്ച് വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ് നമസ്കരിക്കുന്ന ആ രംഗം ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ഉണ്ടോ? ഈ സമയത്ത് അതൊക്കെ ഉണ്ടോ?
വൈകിട്ട് നമസ്കാരങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? വീട്ടിലേക്ക് രണ്ടാള് മൂന്നാള് നാലാളൊക്കെ ഇങ്ങനെ വരും, അവരിങ്ങനെ ഒറ്റക്കൊറ്റൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ പോവാന്നല്ലാതെ മൂന്ന് സഫിൽ കൂടുതൽ ഒരു മയ്യത്തിന് നമസ്കരിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ പുറക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ ഭാഗ്യമൊക്കെ അന്യം നിന്ന് പോയി പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. പള്ളിയിലേക്ക് അയറ്റം തന്നെ ഇല്ല. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് വിശ്വാസികൾ മുഴുവനും നിസ്കരിച്ചിട്ട് ആ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ചില രംഗങ്ങളുണ്ട്. എല്ലാ മയ്യത്ത് നിസ്കാരത്തിലും നമ്മൾ കാണുന്നതാണ്, എന്താണ്? ഈ കിടക്കുന്ന ആൾ നമ്മുടെ കൂടെ ജീവിച്ച ആളാണ്, മനുഷ്യനാണ്, വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ പൊറുത്തു കൊടുക്കണം എന്ന നമുക്ക് വേണ്ടിയുള്ള ഒരു സഹോദരന്റെ മാപ്പ് ചോദിക്കൽ അവിടെ ഉണ്ടാവും. ചിലരെങ്കിലും നമ്മുടെ അടുപ്പമുള്ള, നമ്മുടെ ഹൃദയബന്ധമുള്ള ചിലരെങ്കിലും നമുക്ക് വേണ്ടി കരഞ്ഞിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കും. അതും കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ പേരമക്കളോ നമ്മുടെ കടം മുഴുവൻ എൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ എൻ്റെ ഉപ്പുപ്പാക്ക് ആരെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സമീപിക്കണം, ഞാൻ ആ കടം മുഴുവൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാധ്യതകൾ മുഴുവൻ ഏറ്റെടുക്കുന്ന രംഗമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ആ മയ്യത്തിനെ മുഴുവൻ ശുദ്ധാക്കിയിട്ടാണ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുക. ആ പള്ളിയിൽ വെച്ച് അയാൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പൊരുത്തപ്പെടിച്ച് അയാളുടെ സാമ്പത്തിക ബാധ്യത മുഴുവൻ അയാളുടെ മക്കളുടെ തോളത്ത് വെച്ച് ആ മയ്യത്തിന് വേണ്ടി ആളുകൾ ആത്മാർത്ഥമായി പള്ളി നിറഞ്ഞ വിശ്വാസികൾ മുഴുവൻ നമസ്കരിച്ച് അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടിയിട്ടാണ് മുഴുവൻ ശുദ്ധീകരിച്ചിട്ടാണ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തോട് സ്നേഹമുള്ള ആളുകൾ മുഴുവൻ ഖബറിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ആ ഖബറിന്റെ ചുറ്റിലും നിന്നിട്ട് അല്ലാഹുമ്മ സബ്ബിത്തു മിൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുമ്മ മിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, അല്ലാഹുവേ ഉറപ്പിച്ച് നിർത്തണേ, ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ, പൊറുത്തു കൊടുക്കണേ, ഭയത്തിൽ നിന്ന് ആ നിർഭയത്വം നൽകണേ എന്നൊക്കെ പറഞ്ഞ് മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. ഇതെല്ലാം നമുക്ക് നിഷേധിക്കപ്പെടുന്നുള്ളതാണ്. ഇതൊന്നുമില്ല, പള്ളിയിലേക്ക് കൊണ്ടുവരലില്ല, നമുക്ക് വേണ്ടി പൊരുത്തം ചോദിക്കലില്ല, നമ്മുടെ കടബാധ്യതകൾ ഏറ്റെടുത്തായിട്ടുള്ള പ്രഖ്യാപനമില്ല, ഒരു പക്ഷേ തസ്ബീഹത്തിന്റെ പ്രാർത്ഥന പോലും ഉണ്ടാവില്ല. മാത്രമല്ല, സാലിഹീങ്ങളായ ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും നമുക്കൊക്കെ, കൂട്ടുകാരായിട്ടും പരിചയക്കാരായിട്ടൊക്കെ. അവരുടെ അവസാനത്തെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് വിലമതിക്കാനാവാത്തതാണ്. അത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക എന്ന് വെച്ചാൽ, മയ്യത്തായിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ സ്പർശനം നമുക്ക് മനസ്സിലാവുക. ഒരുപക്ഷെ ഈ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മുടെ സ്വാലിഹീങ്ങളായ സ്നേഹിതന്മാർക്ക് നമ്മിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞോളന്നില്ല, അവർക്ക് വരാൻ കഴിഞ്ഞോളന്നില്ല, അവരെവിടെങ്കിലും എവിടെങ്കിലും നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥയായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പഠിച്ചവനെ, ഈ സമയത്ത് ഇനി മരണം തരല്ലേ റബ്ബേ എന്നിങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോൾ രണ്ട് ഭാഗത്തുള്ള ഖബറ് നോക്കിയിട്ട് അറിയാണ്ട് ആലോചിച്ചു പോയി, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾ മരിച്ചപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ മരിച്ചപ്പോൾ പള്ളി മുഴുവൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ മരിച്ചപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന പള്ളിയിലെ ജനങ്ങളോട് ഒരാൾ പൊരുത്തം ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ല യാത്രയായപ്പോൾ പള്ളിയിൽ നൽകിയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളെ ഖബറിൽ വെച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹത്തിന്റെ പ്രാർത്ഥന ആളുകൾ ചൊല്ലിയിട്ടുണ്ടാവും. എല്ലാ ഭാഗ്യങ്ങളും അനുഭവിച്ചിട്ടാണ് നിങ്ങൾ പോയത്. നിങ്ങൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം അവിടെ നിന്ന് അറിയാണ്ട് ഓർത്തുപോയി. വെറുതെ പറയല്ല പ്രിയപ്പെട്ടവരെ, വെറുതെ പറയല്ല, കാര്യങ്ങൾ ഒപ്പിച്ച് ക്ലിയർ ആക്കാൻ വേണ്ടി പറയല്ല, ആ നിമിഷം ഓർത്തതാണ്, ചിന്തിച്ചതാണ്. നിങ്ങൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ, പക്ഷേ ആ ചിന്ത ഉണ്ടല്ലോ, ആ ചിന്തയെ അനുഗമിച്ചു വന്നത് ഒരു ഞെട്ടലായിരുന്നു, ഒരത്ഭുതമായിരുന്നു. ആ അത്ഭുതം മറ്റൊന്നുമല്ല, ഒന്നര സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു വെച്ചെന്നറിയോ? ഒരു കാലഘട്ടം വരും, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഏതുവരെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ആ ഖബറാളിയെ നോക്കിയിട്ട് നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ എത്താതെ ലോകത്തിന്റെ അവസാനം ഉണ്ടാവുകയില്ല എന്ന് കളവ് പറയാത്ത മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അവിടെ അവസാനിച്ചില്ല, റസൂൽ പറഞ്ഞു അത്രമേൽ ഫിത്തിന കൊണ്ട് നിറഞ്ഞിരിക്കും ഈ ലോകം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാട്ടിൽ ഫിത്തിന എന്ന് പറഞ്ഞാൽ സർവത്ര ഫിത്ത്, ആരോടാണെന്ന് വിശ്വസിച്ച് സംസാരിക്കാൻ പറ്റുക, ആരോടാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുക, സ്വന്തം ഭാര്യയോട് ഫോണിൽ വിശ്വസിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? എവിടെയാണ് നിർഭയത്വമുള്ളത്? എവിടെയാണ് വിശ്വാസ്യതയുള്ളത്? ഫിത്തനയാൽ ലോകം മൂടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഓരോ അദാബുകളും ബലാഹുകളും വരുമ്പോൾ ജനങ്ങൾ കണ്ണുറക്കല്ല, പിന്നെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ ലഹരിയിലേക്ക് മാറാണ്. പറഞ്ഞിട്ടില്ലേ, അത് വല്ലാത്തൊരു വാക്കാണ് കേട്ടോ.
ജനങ്ങളെ മത്തു ബാധിച്ചവരായി താങ്കൾക്ക് കാണാൻ കഴിയുന്ന വമാഹുംബി സുഖാറ, അവർക്ക് മത്തു ബാധിച്ചൊന്നല്ല. വലാഖിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. ആ ശിക്ഷ അവരെ ബാധിച്ചിരിക്കുകയാണ്. ഒരുതരം ശിക്ഷയാണ് ഈ ഹൃദയത്തിലുണ്ടാവുന്ന മൂടലുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ഒരുതരം ശിക്ഷയാണ്. എങ്ങനെയുള്ള ശിക്ഷയാണ്? ഭയാനകമായ റബ്ബിന്റെ അദാബ് വരുന്നതിന്റെ മുന്നോടിയായിട്ട് ആ അദാബ് അനുഭവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ശിക്ഷ, ആ അദാബ് അനുഭവിക്കാൻ അവരെ അർഹരാക്കുന്ന ശിക്ഷയാണ് യഥാർത്ഥത്തിൽ ഹൃദയം മൂടിപ്പോകുന്ന അവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗശാവ വലഹും അദാബുൻ അസീം. അവരുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഹൃദയങ്ങൾക്കും ഒരുതരം മൂടിയുണ്ടാവും. വലഹും അദാബുൻ അസീം, ഭയാനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. വലഖദ് ദറഅന ലിജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ് لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم ضل أولئك هم الغافلون. എത്ര വലിയ വചനാണെന്ന് അറിയോ? അള്ളാഹു പറഞ്ഞു കണ്ണുണ്ട്, കാതുണ്ട്, ഹൃദയമുണ്ട്, പക്ഷെ ചിന്തിക്കൂല, കാണൂല, കേൾക്കൂല. കൽ അനാം ബൽഹു മദൽ, മൃഗങ്ങളെ പോലെയാണ്, അല്ല മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ ഉമ്മത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടം അവരെ കണ്ണു തുറപ്പിക്കല്ലേ ചെയ്ത്, പിന്നെ ഈമാൻ മുഴുവനായി തുരുമ്പെടുത്ത് നശിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കോലത്തിലേക്കാണ് ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മളൊന്ന് ആ പഴയ ഈമാൻ ഒന്ന് പൊടിതട്ടിയെടുക്കേണ്ടതുണ്ട്, ആ തുരുമ്പൊന്ന് തുടച്ചു കളയേണ്ടതുണ്ട്. അതിന്റെ അതിനു വേണ്ട ഏറ്റവും നല്ല മരുന്നെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് മരണത്തെ കുറിച്ച് കൂടുതലായി നിങ്ങൾ ഓർക്കുക എന്നതാണ്. ഖബറിനെ കുറിച്ച് കൂടുതലായി നിങ്ങൾ ഓർക്കുക എന്നതാണ്. ഒറ്റയ്ക്ക് കിടക്കേണ്ട ആ വീടിനെ കുറിച്ച് കൂടുതലായി നിങ്ങൾ ഓർക്കുക എന്നതാണ്. അത് മാത്രമേ അതിന് മരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്ക്, ഖബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ഖബറിലേക്ക് ഒരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ വാരിയല്ലുകൾ തമ്മിൽ കോർത്തിണങ്ങുമാർ ആ ഖബർ ഓരോ മനുഷ്യനെ ഇടുക്കി കളയുന്നതാണ്. അത് കാഫിറിനെ മാത്രമല്ല, മുശ്രിക്കിനെയും മുനാഫിഖിനെയും മാത്രമല്ല, നല്ല തൗഹീദുള്ള മനുഷ്യന്മാരെയും ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറൊന്ന് എടുക്കും. അത് ഖബറിന്റെ സ്വഭാവമാണ്. അത് ഈ ഭൂമിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിക്കൊടുത്ത ഒരു ഫിത്രത്താണ്, അതിൻ്റെ ഒരു പ്രകൃതമാണ്. ആ പ്രകൃതം അത് കാണിച്ചിരിക്കും. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം? അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സഹാബത്ത് പറഞ്ഞെന്താ അറിയോ? റസൂൽ, ഇതിന് തീരെ വെയിറ്റ് ഇല്ല, ഈ മയ്യത്തിന് തീരെ കനല്ല. റസൂലിനോട് അവർ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. അവസാനം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, സഅദ് മരിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങൾ എന്താണെന്നറിയോ? ഖദ് ഇഹ്തസ്സ അർശു റഹ്മാൻ, അള്ളാഹുവിൻ്റെ അർശ് വറച്ചു. ഭൂമിയിലെ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് വറക്കണമെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുത്ത് എത്രമാത്രം ദർജയുണ്ടായിരിക്കും? റബ്ബിൻ്റെ അർശ് വറച്ചു എന്നാണ് പറഞ്ഞത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ. മാത്രമല്ല, നസല മലായികത്തു മിനസ് സമാ, ആയിരക്കണക്കിന് മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നു. മാത്രമല്ല, ആ മലക്കുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി പരസ്പരം മത്സരിച്ചു. അതുകൊണ്ടാണ് സഹാബത്തിന് വെയിറ്റില്ലായിരുന്നത്. അതുകൊണ്ടാണ് സഹാബത്തിന് ഭാരം തോന്നാതിരുന്നത്. ആയിരക്കണക്കിന് മലക്കുകൾ വന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തൊന്ന് ചുമക്കാൻ വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കാൻ. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവര് ഈ സഹാബത്തിന് ഈ മയ്യത്ത് ഭാരം ഉണ്ടാവുക? അത്രമാത്രം ഫദലും ദർജയും നൽകപ്പെട്ട് മരിച്ച ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് പോലും രക്ഷയില്ല. ആ ഖബറിലേക്ക് നമ്മളെ കെടുത്തു വെക്കണം. ആ ഖബറിന്റെ ചുറ്റിലും നിൽക്കുന്ന നമ്മുടെ കുടുംബക്കാരും ഉറ്റവരും ഉടയവരും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത, നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നാം കടക്കുകയാണ്. അവിടെ നമ്മൾ ഇതുവരെ കാണാത്ത പലരെയും നാം കാണേണ്ടി വരും, പലരുമായും നാം ഇടപഴകേണ്ടി വരും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മലക്കുകളെ കുറിച്ച് സഹീഹായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. ആ മലക്കുകളുടെ പേര് മുൻകർ നക്കീർ അലൈഹി മുസ്സലാത്തു വസ്സലാമാണ്. ആ മലക്കുകൾ നമ്മുടെ ചില ചോദ്യങ്ങൾ ചോദിക്കും, നീട്ടി പരത്തുന്നില്ല ഞാൻ.
ആ മലക്കുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് നല്ല ആളുകൾ മറുപടി പറയും, മോശം ആളുകൾ ഹാ ഹാല അതിരി എന്ന് പറയും. ഇവിടെയുള്ള വലിയൊരു പരീക്ഷണം എന്താ അറിയും, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അള്ളാഹുവിന്റെ ഒരു വാക്കാണ് ഈ ആയത്തിന്റെ വിശദീകരണം. നിങ്ങൾ നിർത്തു നോക്കണം, അള്ളാഹു ചില ആളുകളെ അവരുടെ വാക്കിൽ ഉറപ്പിച്ചു നിർത്തുന്നാൽ ഈ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വളരെ എളുപ്പത്തിലൊന്നല്ല ചോദിക്കുക. ആരായാലും മുഅ്മിനായാലും കാഫറായാലും അവരുടെ ചോദ്യത്തിന്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിയിൽ അവർ ചോദിക്കുള്ളൂ. എന്താ അവരുടെ ചോദ്യത്തിന്റെ രീതി? പരുക്കമായിട്ടേ ചോദിക്കുള്ളൂ, വളരെ പേടിപ്പിക്കുന്ന രൂപത്തിൽ അവർ ചോദിക്കുള്ളൂ. ഒന്നാമത്തെ തവണ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ചോദിക്കും. ഒന്നാമത്തെ തവണ മൻ റബ്ബുക, റബ്ബി അല്ലാഹ്, മറുപടി പറഞ്ഞു. അതുപോലെ മുഴുവൻ ചോദിച്ചു കഴിഞ്ഞു, മുഴുവൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, മുൻകർണക്കീർ തുളച്ച് തട്ടി പോവല്ല, വീണ്ടും ചോദിക്കും അതേ ചോദ്യങ്ങൾ. എന്തിനാണെന്നറിയോ, വീണ്ടും രണ്ടാമത് ചോദിക്കുന്നത് കൂടുതൽ ഭയപ്പെടുത്തുന്ന സ്വരത്തിലായിരിക്കും, കൂടുതൽ പേടിപ്പിക്കുന്ന സ്വരത്തിലായിരിക്കും, കൂടുതൽ പതറിപ്പോകുന്ന സ്വരത്തിലായിരിക്കും. അവിടെയാണ് ഈമാൻ ഉറപ്പില്ലാത്തവർ, നിഫാഖിന്റെ കണിക മനസ്സിലുള്ളവർ അവിടെയാണ് പതറിപ്പോവുക. പക്ഷെ യഥാർത്ഥ ഈമാനുള്ള മനുഷ്യന്മാർ രണ്ടാമത്തെ പേടിപ്പിച്ചുള്ള ചോദ്യത്തിനും ഉറപ്പിച്ച് മറുപടി പറയും. അപ്പൊ അവരുടെ സ്വഭാവം മാറും, അവരുടെ മുഖം മാറും, അവരുടെ പെരുമാറ്റം മാറും, അവരുടെ സംസാരം മാറും. ആ രണ്ടാമത്തെ തവണയുള്ള ചോദ്യത്തിനും ഈമാനോടെ ഉറപ്പിച്ച് ഉറച്ചു നിൽക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ മുന്നിൽ അതാ അവർ സൗമ്യരാവുകയാണ്, അവർ സ്നേഹസമ്പന്നരാവുകയാണ്. എന്നിട്ട് അവര് സ്വർഗത്തിന്റെ വാതിൽ കാണിച്ചു കൊടുക്കാൻ, നരകത്തിന്റെ വാതിലും കാണിച്ചു കൊടുക്കാൻ, എന്നിട്ട് പറയാണ് പേടിക്കേണ്ട, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അതാണ് നിനക്കുള്ള ആ സ്വർഗമാണ് നിനക്കുള്ളത് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനോട് എന്നിട്ട് അവർ പറയും, പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളാം. അങ്ങനെ അയാൾ ഉറങ്ങുന്ന ആ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അയാൾ എഴുന്നേറ്റ് എന്താ പറയാറിയോ, ആ ഖബറാളി അത് മാത്രമേ പറയുള്ളൂ. എന്താ പറയണെന്നറിയോ, ഒന്ന് ഖിയാമത്ത് നാളാക്ക്, ഒന്ന് ലോകത്തിന്റെ അവസാനം ഒന്ന് പെട്ടെന്നാക്ക്, ഒന്ന് ഖിയാമത്ത് നാളാക്ക്. എന്തിനാ ആ കണ്ട സ്വർഗത്തിലേക്ക് അയാൾക്ക് പോകണം, അതിനു വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരവസ്ഥയിൽ ഖബറിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി മാറാകട്ടെ. ആ ഖബർ ആലോചിച്ച്, മരണം ആലോചിച്ച് തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെന്ന് ആലോചിച്ച്, പ്രിയപ്പെട്ടവരെ, നമ്മെ ബാധിച്ച, നമ്മെ മൂടിയിരിക്കുന്ന ഈ ഫിത്നയിൽ നിന്ന് മോചിതരാവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ ഇനിയും ഒരുപാട് ദൂരം നാം സഞ്ചരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വേറൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിന്റെ പട്ടാളത്തെ കുറിച്ച് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ COVID-19 വിഷയം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്, ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിന് ജനിതക മാറ്റം സംഭവിച്ച് ഓരോ സ്വഭാവമാണ് ഉണ്ടാവും. ഇപ്പോ US ഇറ്റലിയിലും ചൈനയിലും ഒക്കെ ഉണ്ടായ അതേ ജനിതക ഘടനയല്ല കേരളത്തിലുള്ള പിന്നെ വൈറസിന്. ജനിതക ഘടന മാറിയിട്ടുണ്ട്, അതിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, അതിന് 10 times വ്യാപന ശേഷി കൂടിയിട്ടുണ്ട്, വ്യാപിക്കാനുള്ള ശേഷി. പക്ഷേ മാരകശേഷി നന്നായി കുറഞ്ഞിട്ടുണ്ട്, ആളുകളെ ഉപദ്രവിക്കാനുള്ള ശേഷി കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആ വൈറസ് തന്നെ അതിന്റെ ജനിതക ഘടന മാറി മറിഞ്ഞ് അള്ളാഹു എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള വൈറസ് ലോകത്തിന് കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഇത് സ്വതന്ത്രമായത് വവ്വാലിന്റെ ശരീരത്തിൽ നിന്നാന്ന് പറയുന്നു. ഇതേ വവ്വാലിന്റെ ശരീരത്തിൽ 60 മാരകമായ വൈറസുകൾ വേറെയും കിടക്കുന്നുണ്ട്. അത് ഇതിനേക്കാൾ അപകടകരമായ വൈറസുകളുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഈ വൈറസ് എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ വൈറസും മുസ്ലിങ്ങളാണ്, അടിവരയിട്ട് മനസ്സിലാക്കും. എല്ലാ വൈറസും മുസ്ലിങ്ങളാണ്, എല്ലാ ബാക്ടീരിയയും മുസ്ലിങ്ങളാണ്. ലോകത്ത് വൈറസ് മുതൽ നക്ഷത്രം വരെ, അമീബ മുതൽ തിമിംഗലം വരെയുള്ള സകല ചരാചരങ്ങളും എന്താണ്? മുസ്ലിങ്ങളാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞക്കും ഇച്ഛക്കും അനുസരിച്ച് ചരിക്കുന്നവയാണ്. അങ്ങനെ അല്ലാതിരിക്കാൻ ഒരു ചോയ്സ് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് മാത്രമാണ്. ആ ചോയ്സ് ഇന്ന ഹദൈനാ ഹുസ്സബീല ഇമ്മ ഷാക്കിറ വ ഇമ്മ കഫൂറ, നന്ദിയുള്ളവനാവാനും നന്ദി കെട്ടവനാവാനും അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ആ ചോയ്സിൽ നന്ദിയുള്ളവനാവുക എന്ന വഴി നാം തിരഞ്ഞെടുക്കുക, തിരിച്ചു വരിക, ആലോചിക്കുക, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് നാം പാഠം പഠിക്കുക. ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു വന്നേക്കാം എന്ന അർത്ഥത്തിൽ അള്ളാഹു ചില അദാബുകൾ ഇറക്കുന്നുണ്ട്. അതിലൂടെ ആ തിരിച്ചു വരവ് നമുക്കുണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിൽ കരപിടിച്ചു പോയ ഈമാനിനെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. അതാ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈരുത്തവും കേൾവിയുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണ റബ്ബേ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ
العليم وتب علينا إنك أنت التواب الرحيم وصلى الله عليه وعلى آله وصحبه وسلم ربي اغفر وارحم وأنت خير الراحمين والسلام عليكم